നമസ്കാരം. ഇന്ന് അധ്യാത്മരാമായണ കിളിപ്പാട്ടിലെ ആറാമത്തേതും അവസാനത്തേതുമായ യുദ്ധകാന്ഡ പാരായണം ആരംഭിക്കുകയാണ്. ലങ്കയിൽ നിന്നും തിരിച്ചെത്തിയ ഹനുമാൻ സീതാദേവിയെ കണ്ടതും രാവണനുമായിട്ടുള്ള കൂടിക്കാഴ്ചയും പിന്നീട് ലങ്കാനഗരം ചുട്ടരിച്ചതുമായ കാര്യങ്ങളെല്ലാം ശ്രീരാമാദേവനോട് വിവരിച്ചു. അതുകേട്ട് ആർക്കും ചെയ്യാൻ സാധിക്കാത്ത അസാധ്യമായ കാര്യം ഹനുമാനെ മാത്രമാണ് അത് സാധിക്കുകയുള്ളൂ എന്ന് ശ്രീരാമനും സുഗ്രീവനും വളരെ സന്തോഷത്തോടെ അറിയിക്കുന്നു, ഹനുമാനെ അഭിനന്ദിക്കുന്നു. തുടർന്ന് ഇനി സീതാദേവിയെ വീണ്ടെടുത്ത് അയോധ്യയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കുകയാണ്. സമുദ്രം കടന്ന് അക്കരയ്ക്ക് എത്തണമെങ്കിൽ വളരെ പ്രയാസമേറിയ കാര്യം തന്നെയാണത്. ധാരാളം വലിയ മത്സ്യങ്ങളും മുതലകളുമൊക്കെയുള്ള ഈ സമുദ്രം കടക്കണമെങ്കിൽ ഇനി എന്താണ് പോംവഴി എന്നതിനെ കുറിച്ച് ഭഗവാൻ ആശങ്കാകുലനായിരിക്കുമ്പോൾ സുഗ്രീവൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്, വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യപ്രാപ്തിക്ക് അത് തടസ്സമാകുമെന്നും ഭഗവാനെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ സമുദ്രം കടക്കുവാനുള്ള ഉപായങ്ങൾ, ഒന്നുകിൽ അസ്ത്രമെയ്ത് സമുദ്രത്തിനും പറ്റിക്കാം, അതല്ലെങ്കിൽ സമുദ്രത്തിന് മുകളിലൂടെ ഒരു പാലം പണിത് ലങ്കയിലെത്താം എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ സുഗ്രീവൻ അറിയിക്കുന്നു. മാത്രമല്ല, ഇവിടെ കൂടിയിരിക്കുന്ന വാനരക്കൂട്ടങ്ങളെല്ലാം അമ്മയുടെ ആജ്ഞ പാലിക്കാൻ തയ്യാറായിട്ടിരിക്കുന്നവരാണ്. ഏതൊരു കൽപ്പനയെയും നിഷ്പ്രയാസം അംഗീകരിക്കാനും പാലിക്കാനും തയ്യാറായിട്ടാണ് അവര് സന്നദ്ധരായിരിക്കുന്നത് എന്നും അറിയിക്കുന്നു. അഗ്നിയിൽ ചാടാൻ പറഞ്ഞാൽ പോലും അവർ അതിന് തയ്യാറാണ്. അതുകൊണ്ട് ഒട്ടും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ഇത്രയും വേഗം ലങ്കയിലെത്തി സീതാദേവി വീണ്ടെടുക്കാനുള്ള കാര്യങ്ങൾ തീരുമാനിക്കണം എന്നാണ് അവർ ആലോചിക്കുന്നത്. അതിനായി ഭഗവാൻ ഹനുമാനോട് ലങ്കയിലെ കാര്യങ്ങളെല്ലാം വേണ്ട വിധം അന്വേഷിച്ചറിയുന്നു. ഇവിടെ യുദ്ധകാന്ഡം ആരംഭിക്കുമ്പോൾ നാരായണ എന്ന നാമം ആവർത്തിച്ച് ഉപയോഗിക്കുന്നു എഴുത്തച്ഛൻ. അതിൽ നിന്നും വിഷ്ണു ഭഗവാൻ തന്നെയാണ് ശ്രീരാമൻ എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം. ആ ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. എത്ര എത്ര രഘുനാഥ കീർത്തനം, തത്ര തത്ര കൃതമസ്തകാഞ്ജലി, ബാഷ്പവാരി പരിപൂർണ ലോചനം, മാരുതിം നമത രാക്ഷസാന്തകം. ആര്യപാദം.
യുദ്ധകാണ്ഡ് നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരി രാമ രമ രമണ ത്രിരോഗീപതേ രാമ സീതാഭിരാമ ത്രിദശ പ്രഭു രാമ ലോകാഭിരാമ പ്രണവാത്മക രാമ കിളിമകൾ ചൊല്ലിരാൾ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെങ്കിലും ചന്ദ്രചൂടൻ പരമേശ്വരൻ ഈശ്വരൻ ശ്രീരാമാദികളുടെ നിശ്ചയം ദേവകളാൽ അസാധ്യമായുള്ളൂന്ന് കേവലം മാരുതി ചെയ്തതോർക്കും വിധം ചിത്തെ നിരൂപിക്ക പോലും അശക്യമാം അബ്ധി ശതയോജനായ തസ്മശ്രമം ലംഘിച്ചു രാക്ഷസവീരരെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചിരു വിസ്മയം ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തരുമെന്നും ഇല്ലെന്നു നിർണയം എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയും കണ്ടു വന്നതു കാരണം പരിപാലിച്ചതു ദൃഢം അങ്ങനെയായതെല്ലാം ഇനിയും ഉടൻ എങ്ങനെ വാരിധിയെ കടന്നിടുന്നു നക്രമകര ചക്രാദി പരിപൂർണ ഉഗ്രമായുള്ള സമുദ്രം കടന്നുപോ രാവണനെ പടയോടു ഒടുക്കി ഞാൻ ദേവിയെ എന്നും കാണുന്നിതു ദൈവമേ രാമവാക്യം കേട്ടു സുഗ്രീവനം പുനരാമയം തീരുമാറാശു ചൊല്ലിയിടിനാ ലംഘനം ചെയ്തു സമുദ്രത്തെയും ബദ ലങ്കയും ഭസ്മീകരിച്ച വിളംബിതം രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ചിന്തയുണ്ടാകരുതേതുമേ മാനസേ ചിന്തയാകുന്നതു കാര്യവിനാശിനി ആരാലുമോർത്താൽ ജീവ
सीता